ഇന്ന് വളരെ വ്യത്യസ്തമായ നമ്മൾ ഇതുവരെയും സംസാരിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. സത്യത്തിൽ ഇതൊരു കാർട്ടൂണാണ്. നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടുണ്ടാകും. അതെന്ത് കാർട്ടൂണാണ് എന്ന് ചോദിച്ചാൽ ഡോറ ദ എക്സ്പ്ലോറർ, ഡോറയുടെ പ്രയാണം. ഞാനും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴില്ല, ഇപ്പോൾ കാണാറില്ല. ഡോറ പിങ്ക് കളർ ടീഷർട്ട്, ഓറഞ്ച് കളർ ഷോർട്ട്സ്, അതുകൂടാതെ ഒരു യെല്ലോ കളർ സോക്സ്, അവളുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് പോലെ മഞ്ഞയും നീലയും കളറുള്ള ഒരു ബ്രേസ്ലെറ്റ് പോലെ ഒന്ന് ധരിച്ചിട്ടുണ്ടായിരിക്കും. ഡോറയുടെ കൂടെ ഒരു പെറ്റ് ഉണ്ടായിരിക്കും എപ്പോഴും. ആ പെറ്റിൻ്റെ പേര് ബൂട്ട്സ്, മലയാളത്തിൽ ബുജി എന്ന് പറയും. ഇത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോറയുടെ കൂടെ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന്, അവളുടെ ബാഗ്; രണ്ട്, ആ ബാഗിനുള്ളിലെ മാപ്പ്. ഈ രണ്ട് കാര്യങ്ങൾക്കും സംസാരിക്കാൻ സാധിക്കും. അതാണ് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം. അവയ്ക്ക് കണ്ണുണ്ട്, വായുണ്ട്, സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഈ കാർട്ടൂൺ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നന്നായിരിക്കും. കാരണം ചില സമയങ്ങളിൽ അത് നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. ആ മരത്തെ നിങ്ങൾ കണ്ടോ? ആ കാടിനെ നിങ്ങൾ കണ്ടോ? അത് എവിടെയാണോ, അവിടെയാണോ, പറയാമോ? അങ്ങനെ എല്ലാം ചോദിക്കും. ഇത് കൂടാതെ മാപ്പിനോടും ചോദിക്കാൻ പറയും. മാപ്പ്, മാപ്പ് എന്ന് പറയൂ. ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളും ടി വിക്ക് മുൻപിലിരുന്നിട്ട് അത് അവിടെയാണ്, അത് ഇവിടെയാണ് എന്നൊക്കെ പറയും. സത്യത്തിൽ നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്നത് പോലെയാണ് ഡോറ ചെയ്യുന്നതും പോകുന്നതും എന്ന്. പക്ഷെ അങ്ങനെ അല്ല. വളർന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുട്ടികൾ ഇങ്ങനെ ഉത്തരം പറയുന്ന രീതിക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയുകയും അതനുസരിച്ച് ഡോറ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. പക്ഷെ മുതിർന്നവർക്ക് ഇത് അത്ര സന്തോഷമായി തോന്നില്ല. കാരണം കൺമുൻപിലുള്ള ഒന്നിനെ അത് നിങ്ങൾ കണ്ടോ, അത് ഇവിടെയാണോ, അവിടെയാണോ, പറയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമുക്ക് മടുപ്പ് തോന്നും. ഇതാണ് ഡോറയുടെ പ്രയാണം. എന്തിനാണ് ഇപ്പോൾ ഈ കാർട്ടൂണിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ജീവിതത്തിലും സത്യത്തിലും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. ഈ കാർട്ടൂൺ പോലെയല്ല, ആ കാർട്ടൂണിനുള്ളിലെ ആ പെൺകുട്ടി ഡോറ യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ സീക്രട്ട് ഇമേജ് കണ്ടുപിടിച്ച് ആദ്യമായി കമൻ്റ് ചെയ്തത് മല്ലു എം വി ഫാക്ട്സ്. ഇതിന് രണ്ട് കഥകൾ പറയുന്നുണ്ട്. ഈ രണ്ട് കഥയും പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്തതാണ്. രണ്ടിലും ഏതാണ് സത്യം എന്നുള്ളത് വ്യക്തമല്ല. ആദ്യത്തെ കഥ 1980. ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി, അവളുടെ പേര് ഡോറ. അവളൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെയാണ് താമസിക്കുന്നത്. കാർട്ടൂണിലെ പോലെ തന്നെ ഈ പെൺകുട്ടിക്കും എപ്പോഴും ഓടി നടക്കാനാണ് ഇഷ്ടം. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കും. ആ കാർട്ടൂൺ നോക്കിയാലും ഡോറ പല സ്ഥലങ്ങളിലേക്ക് പോകും. കൂട്ടുകാരെ രക്ഷിക്കാൻ പോകും, കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും. ഇങ്ങനെ സ്വന്തം ലോകത്ത് കറങ്ങിക്കൊണ്ട് നടക്കും. യഥാർത്ഥ ജീവിതത്തിലെ ഡോറയും ഇതുപോലെ തന്നെയാണ്. കൂടാതെ ഇവൾക്കൊരു പെറ്റുമുണ്ടായിരുന്നു. കാർട്ടൂണിൽ അതൊരു കുരങ്ങനായിരുന്നെങ്കിൽ ഇവിടെ അതൊരു കുരങ്ങനാണോ എന്നുള്ളതറിയില്ല. പക്ഷെ ഒരു പെറ്റുണ്ട്, ആ പെറ്റുമായാണ് അവൾ എപ്പോഴും പുറത്തേക്ക് പോകാറ്. എത്ര തന്നെ അവൾ ചെറിയ കുട്ടിയായിരുന്നാലും അവളെ പുറത്തു പോകാനും കളിക്കാനും ഒക്കെ അവളുടെ മാതാപിതാക്കൾ സമ്മതിക്കുമായിരുന്നു. പക്ഷെ എപ്പോഴും ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല ഉണ്ടാവുക, ദുഃഖവും തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ ഒന്നും ഡോറയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരു ദിവസം അവളും അവളുടെ പെറ്റുമായി പുറത്തേക്ക് കളിക്കാനായി പോകുന്നു. വീടിനടുത്തുള്ള ഒരു വലിയ കാട്ടിലാണ് പോകുന്നത്. വീടിനടുത്തുള്ള ഒരു വലിയ കാട്, ഞാൻ പറഞ്ഞു അതൊരു ഗ്രാമപ്രദേശമാണ്, മുഴുവനും കാടായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഡോറയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള വഴി മറന്നുപോയി. സമയമേറെ വൈകി, രാത്രിയായി. ആ കാടിനുള്ളിൽ നിന്നും മൃഗങ്ങളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പകൽ സമയത്ത് പോലും കാടിനുള്ളിൽ അത്രയേറെ ഇരുട്ടായിരിക്കും. ഇതിപ്പോൾ രാത്രി, അതിൻ്റെ കൂടെ മൃഗങ്ങളുടെ ശബ്ദവും. ഡോറയ്ക്കും അവളുടെ കൂടെ ഉണ്ടായിരുന്ന പെറ്റിനും അത് വളരെ ഭയമുണ്ടാക്കി. ഇത് കഴിഞ്ഞ് ആ കാടിനുള്ളിൽ നിന്നും ഒരു നരി വന്ന് ഡോറയെ ആക്രമിക്കുന്നു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന പെറ്റ് അവളെ ഒരുപാട് സഹായിക്കാൻ ശ്രമിച്ചു.
ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പെറ്റ് വളരെ ചെറുതായിരുന്നതിനാൽ അതിന് അധികമൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നരി അവളെ ആക്രമിച്ചപ്പോൾ അവൾ കരയാനും നിലവിളിക്കാനും തുടങ്ങി. അതേസമയം മകൾ ഇതുവരെയും വീട്ടിൽ വന്നില്ലല്ലോ എന്ന് കരുതി അവളുടെ അച്ഛനും അമ്മയും ആ ഗ്രാമത്തിലെ ചിലരും ചേർന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആ കാടിനുള്ളിൽ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ തിരയുന്ന സമയത്ത് ദൂരെ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഏത് ദിശയിൽ നിന്നാണ് ആ ശബ്ദം വന്നത് എന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരുന്നു. എങ്കിലും ഒരുപാട് സമയത്തെ തിരച്ചിലിന് ശേഷം ആ നാട്ടുകാർ ഡോറയുടെയും പെറ്റിൻ്റെയും മരിച്ച ശരീരമായിരുന്നു കണ്ടെത്തിയത്. കാർട്ടൂണിൽ വില്ലനായി കാണിക്കുന്നത് ഒരു നരി തന്നെയാണ്, കുറുനരി എന്ന് പറയും. ആ കുറുനരിയെ നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിക്കും. ആ കാർട്ടൂണിൽ അത്ര വില്ലനായിട്ടൊന്നുമല്ല കുറുനരിയെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവളെ കൊന്നത് അതുപോലൊരു നരിയാണ്. ഇതാണ് ആദ്യത്തെ കഥ. ഈ കഥ നിങ്ങൾ കേട്ടപ്പോൾ അവളുടെ മാതാപിതാക്കൾ ചെയ്തതാണ് തെറ്റ്, അവളെ ഒരിക്കലും അങ്ങനെ ഒറ്റയ്ക്ക് വിടരുതായിരുന്നുവെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാകും. ഇതിന് അവർ പറഞ്ഞ മറുപടി, അവൾക്ക് എന്തിഷ്ടമാണോ അതവൾ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ കരുതി. ഇതുപോലെ ഒരുപാട് തവണ അവൾ പുറത്ത് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ തിരികെ വന്നിട്ടുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങളെക്കാട്ടിലും ദൈവത്തിന് അവളെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാകും എന്നായിരുന്നു പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കഥ. ഇത് വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു പെൺകുട്ടി, അവളുടെ പേരും ഡോറയാണ്. അവൾക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ട്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ഒറ്റപ്പെടാതിരിക്കാൻ, ഒറ്റയ്ക്കാകാതിരിക്കാനായി അവളുടെ അച്ഛനും അമ്മയും അവൾക്കൊരു പെറ്റ് വാങ്ങിക്കൊടുക്കുന്നു, ഒരു ചെറിയ നായക്കുട്ടി. ഈ നായ തന്നെ വാങ്ങിയതിന് കാരണം, നായ എന്നത് വളരെ സ്നേഹമുള്ള, തൻ്റെ യജമാനനെ എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു മൃഗമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ മകളെ എപ്പോഴും ഇത് സംരക്ഷിക്കുമെന്ന് വിചാരിച്ച് ആ നായയെ വാങ്ങിക്കൊടുക്കുന്നു. അവളും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് മറക്കും. എവിടെയെങ്കിലും പോയാൽ തിരികെ വരാൻ അറിയില്ല, പെട്ടെന്ന് എല്ലാവരെയും മറന്നുപോകും. അതുകൊണ്ട് തന്നെ ആ നായ എപ്പോഴും അവളെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഗജനി സിനിമ പോലെ അവൾ മറന്നുകൊണ്ടേയിരിക്കും. കാർട്ടൂണിൽ ഡോറയ്ക്ക് കയ്യിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരിക്കും, ഒരു മഞ്ഞയും നീല കളർ പൂവുമുള്ള രീതിയിൽ ഒരു ബ്രേസ്ലെറ്റ്. ജീവിതത്തിലും ഡോറയ്ക്ക് അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ ഒരു GPS ട്രാക്കർ ആയിരുന്നു. ഞാൻ പറഞ്ഞു, അവൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറക്കും, എവിടെ പോകുന്നു എന്നതുപോലും ചില സമയം ഓർമ്മ കാണില്ല. അതുകൊണ്ട് തന്നെ അവളെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കാനാണ്. അവൾ എവിടെ പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവളുടെ മാതാപിതാക്കൾ നോക്കിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥ ജീവിതത്തിലെ ഈ ഡോറയുടെ ഐഡന്റിറ്റി, അവളുടെ വ്യക്തിത്വം, അവൾ കാണാൻ എങ്ങനെ ഇരിക്കും, ഏത് വർഷത്തിൽ ജനിച്ചു, ഈ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. തിരഞ്ഞു നോക്കിയിട്ടും കിട്ടിയില്ല. രണ്ടാമത്തെ കഥയിലെ ഡോറ ചെറിയ പ്രായത്തിൽ തന്നെ മരിക്കുന്നു. അവൾ മരിച്ച ദുഃഖം താങ്ങാനാകാതെ അവളുടെ അച്ഛനും അമ്മയും കഥ എഴുതാൻ തുടങ്ങി. ഡോറ ദ എക്സ്പ്ലോറർ ഈ കഥയായിരുന്നു എഴുതിയത്. സത്യത്തിൽ ഈ കാർട്ടൂൺ എന്നത് അവളുടെ മാതാപിതാക്കളുടെ ഒരു ഇമാജിനേഷനാണ്, സങ്കല്പമാണ്. മകൾ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നിരിക്കാം, അവൾ ഈ സ്ഥലത്തെല്ലാം പോയിരുന്നിരിക്കാം, ഇത്രയേറെ സന്തോഷിച്ചിരിക്കാം, ഇങ്ങനെയുള്ള അവരുടെ സങ്കല്പങ്ങളെല്ലാം അവർ കഥയാക്കി. അതാണ് ഡോറയുടെ പ്രയാണം. ഈ രണ്ട് കഥകളിലും ഏതാണ് സത്യം, അല്ലെങ്കിൽ രണ്ടും കള്ളമാണോ, ഒന്നും തന്നെ വ്യക്തമല്ല. കാരണം ഒന്നിനും വ്യക്തമായ തെളിവില്ല. ഇതാണ് ഡോറയുടെ പ്രയാണം കഥ, കഥയും അതിന് പിന്നിലെ ജീവിതവും. ഇതുപോലെ പല കാർട്ടൂണിന് പിന്നിലും യഥാർത്ഥത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന പല സംഭവങ്ങളുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കാർട്ടൂണിനെ കുറിച്ച്, അതിൻ്റെ പിന്നാമ്പുറത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലുള്ള ഈ രണ്ട് ഡോറയുടെ കഥയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.